നെറുകേടിന്റെ രാഷ്ട്രീയത. ഒരുപക്ഷെ വിജയൻ തോമസിന് ചാർത്തിക്കൊടുക്കാൻ പറ്റിയൊരു പേര് ഇപ്പോൾ അതായിരിക്കും. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് അതൃപ്തിയുടെ പടുകുഴിയിൽ വീണതിനു ശേഷം പടിയിറങ്ങുന്ന വിജയൻ തോമസ് ആണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കാനെത്തുന്നത്. അദ്ദേഹം എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നത് കേൾക്കാം. സ്വാഗതം ശ്രീ വിജയൻ. അപ്പോ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കണക്ക് ഒരു നെറുകേടിന്റെ രാഷ്ട്രീയത്തിന്റെ ഇരയാണ് വിജയൻ തോമസ്, ശരിയാണ്? ഇല്ല, അങ്ങനെ ഞാൻ ആരോടും പറയാറില്ല, പറഞ്ഞിട്ടുമില്ല. കാരണം അതൊക്കെ മനുഷ്യരുടെ ധർമ്മമാണ്, അതൊക്കെ അവരോട് ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതും കാര്യങ്ങളും. ഞാൻ അതിന് അതിലൊന്നും ഒരു കമൻറ്റ് പറയുന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ശക്തമായിട്ട് പ്രവർത്തിച്ചു, ആ പ്രവർത്തനത്തിൻ്റെ ഒരു ഫലം റിസൾട്ട് ഉണ്ടാകണം എന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം. ആ നമ്മൾ ചെയ്തു വെച്ച പ്രവർത്തനം അവസാനം കൊണ്ട് നശിപ്പിക്കരുതെന്ന് പാർട്ടിയോട് നിരവധി പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. ഒരുപക്ഷെ നെറുകേടിൻ്റെ രാഷ്ട്രീയം എന്ന് പറയാൻ കാരണം ശശി തരൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2011 മത്സരിക്കാൻ സന്നദ്ധനായി 2010 മത്സരിക്കാൻ സന്നദ്ധനായി വന്നപ്പോൾ ആദ്യഘട്ടത്തിൽ പരിഗണിച്ചിരുന്ന പേരായിരുന്നു വിജയൻ തോമസിൻ്റെ. അല്ല, അങ്ങനെയല്ല, അത് തെറ്റാണ്. കാരണം പരിഗണനയല്ല, ഞാനന്ന് ഇവിടെ പ്രവർത്തനം നടത്തി മത്സരിക്കാനുള്ള സന്നദ്ധത അറിയിച്ചിരുന്നു. പിന്നെ പാർട്ടിക്ക് അവരുടേതായ തീരുമാനം എടുക്കാമല്ലോ. ഇന്ന് നേമത്ത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതോ അതേ ഇത് തന്നെയായിരുന്നു അന്ന് തിരുവനന്തപുരം കാരണം തന്നെയായിരുന്നു അന്ന് തിരുവനന്തപുരം പാർലമെന്റ് സീറ്റിനെ കുറിച്ചും പാർട്ടിയുടെ അഭിപ്രായം. ഈ നിയമം നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ രണ്ടാം വട്ടമാണ് പേരുയർന്നു കേൾക്കുകയും അവസാന ഘട്ടത്തിൽ തഴയപ്പെടുന്ന ഒരു സാഹചര്യം, എന്തുകൊണ്ടാണ്? അത് ഞാനത് പല നേരത്തെ കഴിഞ്ഞ തവണയും ഞാൻ എൻ്റെ അതിനെക്കുറിച്ചുള്ളത് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ അത് നിയമം നിയോജക മണ്ഡലത്തിൽ സീറ്റ് തരാം എന്നാരും ആദ്യം പറയാറില്ല പാർട്ടിയിൽ. എനിക്കല്ല, ഒരു സ്ഥാനാർത്ഥിക്കും സീറ്റ് കൊടുക്കാമെന്ന് പറയാറില്ല. സാധാരണ ചെയ്യാറുള്ളത് ഓരോ ആൾക്കാർ അവരവരെ ഏൽപ്പിക്കുന്ന ജോലി അവിടെ ചെയ്യുകയാണ് പതിവ്. പിന്നെ ആ മണ്ഡലത്തിലൊരു സ്വാധീനം വരുമ്പോൾ അവ മിക്കവാറും ഒക്കെ അവർ തന്നെ ആവും. പിന്നെ ചില കാരണങ്ങൾ കൊണ്ട് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ സംഭവിക്കും. അതുപോലുള്ള ഒരു ഇത് മാത്രമേ ഇവിടെയും സംഭവിച്ചിട്ടുള്ളൂ. പക്ഷേ എനിക്കിതിൽ വ്യക്തമായ എനിക്ക് തോന്നിയ, ചിലപ്പോൾ അത് പാർട്ടി ചിലപ്പോൾ അങ്ങനെ അല്ലായിരിക്കും കാണുന്നത്, പക്ഷേ എനിക്ക് തോന്നിയത് ഞാൻ ഈ സമുദായത്തിൽപ്പെട്ട ഒരാളായതുകൊണ്ട് അവിടെ മത്സരിക്കാൻ യോഗ്യനല്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ സംശയം. അങ്ങനെ പറയുന്നതിൽ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ജാതി രാഷ്ട്രീയത്തോട് ഏറ്റവും അധികം വിരോധവും അതിനോട് എതിർക്കുന്ന ഒരാളുമാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും ഞാൻ ഇങ്ങനെ ഒരു പ്രതികരണത്തിലോട്ട് പോയത്. സ്വാഭാവികമായിട്ട് അങ്ങ് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്, അതായത് കോവളം മണ്ഡലവും നെയ്യാറ്റിൻകര മണ്ഡലവുമായിരിക്കണം അങ്ങ് പറഞ്ഞിട്ടുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ അങ്ങയുടെ സെയിം ഒരു ന്യൂനപക്ഷ പരിഗണന വരുന്ന രണ്ട് മണ്ഡലങ്ങളല്ല, കോവളം മാത്രമാണ് പാർട്ടി. എന്നിരുന്നാലും മറ്റടുത്ത് നാടാർ ഒരു ചിലപ്പോൾ അത് ഞാൻ ആ സമുദായത്തിലുള്ള അല്ലാത്തതുകൊണ്ടല്ല ഞാൻ പറയുന്നത്. എന്നിരുന്നാലും പരിഗണനാ വിഷയമായിട്ട് വരുമ്പോൾ അവിടെ ഒരു OBC കാറ്റഗറി ഇല്ല, ഒരിക്കലും അതുണ്ടാകത്തില്ല. അപ്പോ അതുകൊണ്ടാണോ നിയമത്തെ, ഞാൻ യാഥാർത്ഥ്യങ്ങൾ മാത്രം സംസാരിക്കുന്ന ആളാണ്, വെറുതെ നമ്മളെ ഒരു നമ്മുടെ തന്നെ ഒരു അസംഷൻ പറയേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉദ്ദേശങ്ങളുണ്ടാവാം. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച അതല്ല. നേമത്ത് കോൺഗ്രസിന് ആ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെടുന്നു, മറ്റൊരു പാർട്ടിക്ക് ആദ്യമായിട്ടൊരു സീറ്റ് കിട്ടുന്നു. എൻ്റെ ആദ്യത്തെ എൻ്റെ ഇത് പറയാം, ആ സീറ്റ് നമ്മൾ തിരിച്ചു പിടിക്കുക എന്നുള്ളൊരൊറ്റ ലക്ഷ്യം മാത്രമേ എനിക്കുണ്ടായിരുന്നു. ഞാൻ അവിടെ മറ്റൊന്നും ചിന്തിച്ചിട്ടില്ല. ഈ സീറ്റ് എങ്ങനെ തിരിച്ചു പിടിക്കാം, അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, വളരെ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ അതെങ്ങനെ തിരിച്ചു പിടിക്കാം എന്നുള്ളത് മാത്രമാണ് ഞാൻ ചിന്തിച്ച ഒരു കാര്യം. അപ്പോൾ അതിന് എൻ്റെതായിട്ടുള്ള ന്യായീകരണങ്ങൾ, എൻ്റെതായിട്ടുള്ള വിശദീകരണങ്ങൾ എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവർക്ക് ബോധ്യപ്പെട്ടോ ഇല്ലയോ എന്ന് തന്നെ എനിക്കറിയത്തില്ല. നിയമം മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് ഇത്രത്തോളം അങ്ങേക്ക് ഒരു ആത്മവിശ്വാസമുള്ളത്? അല്ല, അത് അവിടെ ഞാൻ പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മനസ്സിലാക്കിയത്. എങ്ങനെ നമുക്കത് തിരിച്ചു പിടിക്കാൻ പറ്റും എന്നുള്ളൊരു ഒരു വ്യക്തമായ ഒരു രൂപം നമുക്കുണ്ടായിരുന്നു, എങ്ങനെ അത് തിരിച്ചു പിടിക്കാൻ പറ്റും. കാരണം നമ്മൾ കഴിഞ്ഞ രണ്ട് പ്രാവശ്യവും അത് നഷ്ടപ്പെടുത്തിയത് രണ്ട് ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുത്തിട്ടാണ്. വളരെ ദുർബലമായ സ്ഥാനാർത്ഥികളും ഒരു ദിവസം അടുത്ത ദിവസം തന്നെ പാർട്ടിയിൽ നിന്ന് മാറി ഇവിടെ വന്ന സ്ഥാനാർത്ഥികളും, ആ പശ്ചാത്തലത്തിൽ നമുക്കുണ്ടായിരുന്ന സ്ഥിരമായ വോട്ടുകൾ നമുക്ക് നഷ്ടപ്പെട്ടു. ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് 13,000 വോട്ടിൽ വന്നത്? 55,000 വോട്ടുണ്ടായിരുന്ന ബി വിജയകുമാറും മറ്റുള്ള ആൾക്കാരുമൊക്കെ ജയിച്ചിരുന്ന മണ്ഡലത്തിൽ നമ്മൾ തിരിച്ചു വന്ന് വെറും 13,000 വോട്ടിലോട്ടാണ്. 22 പിന്നെ അത് 13,500 വോട്ടായി. അപ്പോൾ ആ പിന്നെ കൗൺസിലർമാർ ഒന്നുമില്ലാതായി.
കഴിഞ്ഞ തവണ നമുക്ക് ആകെ ഉണ്ടായിരുന്നു ഓരോ കൗൺസിലർ, രണ്ട് കൗൺസിലർ ഉണ്ടായിരുന്നു. ഒന്ന് ബി ജെ പിയിൽ നിന്ന് തിരിച്ചു വന്ന ആളായിരുന്നു, അദ്ദേഹം തിരിച്ച് ബി ജെ പിയിൽ പോയി. പിന്നെ നമുക്ക് ഉണ്ടായത് ഒരേ ഒരു കൗൺസിലറാണ്. ആർ എസ് പിയുടെ സ്ഥാനാർത്ഥിയായി ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിച്ചു, അവിടെ വിജയിച്ചു. അപ്പോൾ ഒരിക്കലും ആ മണ്ഡലം അതുവരെ നമ്മൾ ശ്രദ്ധിക്കുകയോ നമുക്കവിടെ ഒരു മേൽക്കൈ ഉണ്ടാക്കാനോ നമ്മുടെ വോട്ടുകൾ തന്നെ നിയന്ത്രിച്ച് നിർത്താനോ നമുക്ക് സാധിച്ചിട്ടില്ലായിരുന്നു. ആ മണ്ഡലത്തെ ഒരു പ്രവർത്തന നിരതമാക്കി പ്രവർത്തകരെ വീണ്ടും സംഘടിപ്പിച്ച് ബൂത്ത് തല പ്രവർത്തനങ്ങൾ നടത്തി നേരാക്കി കൊണ്ടുവന്നതിൻ്റെ ലക്ഷ്യം തന്നെ ഈ മണ്ഡലം തിരിച്ചു പിടിക്കണം. നമുക്ക് അപമാനകരമായ ഒരു പരാജയമുണ്ടായ സ്ഥലത്ത് നിന്ന് അതിന് വിജയത്തിലോട്ട് എത്തിക്കുക എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. ഞാൻ ജാതിയോ മതമോ ഒന്നും ചിന്തിച്ചിട്ടില്ല. ഇതിനെ വിജയത്തിലേക്ക് എങ്ങനെ എത്തിക്കാൻ സാധിക്കും എങ്കിൽ അതൊരു ക്രെഡിറ്റ് ആയിരിക്കും പാർട്ടിക്ക് എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. ഒരുപക്ഷെ ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന്റെ ഫലമായിട്ടാണോ വിജയൻ തോമസിനെ അവിടെ നിന്ന് മാറ്റി കഴിഞ്ഞ തവണ സുരേന്ദ്രൻ പിള്ളയെ അപ്രതീക്ഷിതമായിട്ട് അവിടെ മത്സരിപ്പിക്കുന്നു. ഇക്കുറി വരുമ്പോഴും ആദ്യഘട്ടത്തിൽ വിജയൻ തോമസിന്റെ പേര് മണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുന്നു, ഏറ്റവും അവസാന ഘട്ടത്തിലെത്തുമ്പോൾ അത് അങ്ങയുടെ രാജിയിൽ ചെന്ന് നിൽക്കുകയാണ്. എന്താണ് അതിന്റെ പിന്നിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഒരാളിനെ അവിടെ പ്രവർത്തനത്തിൽ ഏൽപ്പിച്ചാൽ അയാൾക്ക് സീറ്റ് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്ന്. അപ്പൊ അങ്ങനെ ഒരു ന്യായീകരണം അവർക്ക് പറയാനുണ്ടാവും. അപ്പം ഞാൻ അതിലോട്ട് തർക്കിക്കാനോ ബഹളം ഉണ്ടാക്കാനോ ഒന്നും ഞാനില്ല. ഞാൻ 2 മാസത്തിന് മുമ്പ് എനിക്ക് ചില സൂചനകൾ ഉണ്ടായതിൻ്റെ പേരിൽ ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു, ഞാനിവിടെ സ്ഥാനാർത്ഥിയാകാനില്ല. കാരണം എനിക്ക് മനസ്സിലായത് ഈ മണ്ഡലം നമുക്ക് വേണ്ട, നമുക്ക് ജയിക്കേണ്ട എന്നുള്ളൊരു ധാരണ പലരിലും ഉണ്ടായിക്കഴിഞ്ഞു. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൻ്റെ പുറത്ത് അത് ബി ജെ പിക്ക് ജയിക്കാൻ വേണ്ടി കോൺഗ്രസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന അത് എനിക്കറിയത്തില്ല. അത് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തും, അല്ലെങ്കിൽ അത് കാണുന്ന ആൾക്കാരത് വിലയിരുത്തും. പക്ഷേ ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ മറ്റൊരു മണ്ഡലവും തിരഞ്ഞെടുക്കാതെ ഇവിടെ പ്രവർത്തിക്കാൻ കാരണം ഞാൻ വ്യക്തമാക്കുകയാണ് ഒന്നുകൂടെ, ഈ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു ആശയവുമായിട്ടായിരുന്നു. അങ്ങ് പറഞ്ഞു വെക്കുന്നതിൽ ഒരു മറ്റൊരു അർത്ഥവും കൂടിയുണ്ട്, കോൺഗ്രസിനകത്ത് ജാതി രാഷ്ട്രീയത്തിന്റെ അതിപ്രസരമുണ്ട്. ഇപ്പോ എല്ലാ പാർട്ടിയിലും ജാതി രാഷ്ട്രീയമുണ്ട്. പക്ഷേ എന്നിരുന്നാലും കോൺഗ്രസ്, ഞാനും പറയുന്നത് ജാതി വേണം, ജാതി പരിഗണന, ജാതി മത പരിഗണനയിലൂടെ തന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കണം, അല്ലെങ്കിൽ അതൊരു ഒറ്റപ്പെട്ട ഇതായിപ്പോവും, ചിലർക്ക് കിട്ടി ചിലർക്ക് കിട്ടില്ല എന്ന് വരും. പക്ഷേ എല്ലാ സ്ഥലത്തും അത് നോക്കരുത്. വിജയസാധ്യതകൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും അതിൽ ഉറപ്പിച്ച് നിന്ന് കഴിഞ്ഞാൽ അത് പരാജയത്തിന് വഴി തെളിക്കും എന്നുള്ളതാണ്. ഇന്നലെ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞൊരു വാചകമുണ്ട്, കോൺഗ്രസ് ഇത്തവണ തോൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പരാജയപ്പെടുകയാണെങ്കിൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ഥാനാർത്ഥി നിർണയമായിരിക്കും. എന്താണ് വിജയൻ തോമസിന്റെ അഭിപ്രായം? 100% ഞാൻ അദ്ദേഹത്തിന്റെ പ്രസ്താവനയോട് യോജിക്കുന്നു. അദ്ദേഹം വളരെ പരിണിതപ്രജ്ഞനായ, ഈ പാർട്ടിയുടെ തുടക്കം മുതൽ തന്നെ വളരെ ശക്തമായിട്ട് നിന്ന് പ്രവർത്തിക്കുന്ന, പല പ്രഗത്ഭരായ നേതാക്കളുടെയും കൂടെ നിന്ന് പ്രവർത്തിച്ച ഒരാളാണ്. അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്ത് മറ്റെല്ലാ നേതാക്കന്മാരെക്കാളും നല്ലതായിരിക്കും. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹം അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്. അത് 100% ശരിയായിരിക്കും. വിജയൻ തോമസ് ഇന്നലെ രാജി പ്രഖ്യാപിച്ചതിന് ശേഷം ചില മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നതിനെ ഇന്ന് വിമർശിച്ചു കണ്ടു. അത്തരത്തിലൊരു വാർത്ത പ്ലാന്റ് ചെയ്തതാണെന്നുള്ള ചില വിമർശനം അങ്ങയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും, കാരണം ഞാൻ അറിയാത്ത വാർത്ത വന്നു കഴിഞ്ഞാൽ ഞാൻ അത് ശക്തമായിട്ട് എനിക്കതിൽ പ്രതിഷേധമുണ്ട്. ഞാൻ അറിഞ്ഞിട്ടല്ല ആ വാർത്ത പ്ലാൻ ചെയ്തത്. അതായത് ആളുകളെ കൺഫ്യൂഷനാക്കാനായിട്ട്, കൺഫ്യൂസ് ചെയ്യിക്കാനായിട്ട് ഇങ്ങനെ ഒരു വാർത്ത ഞാൻ നിൽക്കുന്നു, പോകുന്നു, വരുന്നു. ഞാനൊരു സമ്മർദ്ദ രാഷ്ട്രീയത്തിൻ്റെ ആളല്ല, സമ്മർദ്ദതന്ത്രം പ്രയോഗിക്കേണ്ട ആളുമല്ല. ഞാൻ 2 മാസം മുമ്പേ ഞാൻ സ്ഥാനാർത്ഥിയാകാനില്ല എന്ന് പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ തന്നെ അറിയാമല്ലോ അതിൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ ആ നിലപാടിൽ തന്നെ ഉറച്ചു. ആ നിലപാട് സ്വീകരിച്ചിട്ട് കോൺഗ്രസിനകത്ത് നിന്ന് ആരും എന്തുകൊണ്ട് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു എന്നൊരു ചോദ്യം ഉന്നയിച്ചു, വിളിച്ചു ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇപ്പം ചോദിച്ചിട്ട് കാര്യമില്ല, ചെയ്യേണ്ട പണികളെല്ലാം, അതിനെ നശിപ്പിക്കേണ്ട പണികളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്തിനു ചെയ്തു എന്ന് ചോദിക്കുന്നതിലൊരു അർത്ഥമില്ല. അവിടെ അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാക്കി വെച്ചു, എൻ്റെ പ്രവർത്തനങ്ങൾക്ക് വിലയില്ലാത്ത രീതിയിലുള്ള ഒരു പ്രതീതി അവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ആ ചോദ്യത്തിലൊരു ഇതുമില്ല, അർത്ഥമില്ലല്ലോ. ഒരു നിയമത്തെ ഒരു സജീവ രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെങ്കിൽ നിയമം മണ്ഡലത്തിൽ വളരെ ജനകീയ സ്വാധീനമുണ്ടാക്കിയ വ്യക്തി എന്നുള്ള നിലയ്ക്ക് KPCCയിൽ നിന്ന് അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഈ മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ ഭാവി എന്തായിരിക്കും? കോൺഗ്രസിൻ്റെ ഭാവിയെക്കുറിച്ചാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഈ മണ്ഡലത്തിൽ അതിൻ്റെ BJP വീണ്ടും ചിട്ടയും അടുക്കോടും കൂടി ഒരു പ്രവർത്തനം നടന്നു വന്നതാണ്. പിന്നെ ലോക്കൽ ബോഡി ഇലക്ഷനിലുണ്ടായ പരാജയം എന്ന് പറഞ്ഞാൽ അതൊക്കെ തികച്ചും, നമുക്ക് ഒരു കൗൺസിലറും ഇല്ലാത്തൊരു മണ്ഡലമാണ്, ഒറ്റ കൗൺസിലർ മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനും പല ഘടകങ്ങളും അതിലുണ്ട്. അത് വെച്ച് മാത്രം ഇന്ന കമ്മ്യൂണിറ്റി നിന്നാലേ ജയിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഇന്ന ഇത് നിന്നാലേ ജയിക്കത്തുള്ളൂ, അങ്ങനൊന്നും വിലയിരുത്തുന്നത് ഏതെങ്കിലും കമ്മ്യൂണിറ്റി കോൺഗ്രസിനകത്ത് പ്രത്യേക ഇല്ല അല്ല പറയട്ടെ, അത് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥലത്തും ഈ നിലവാരം തന്നെയായിരുന്നു.
നിയമത്തെ ആള് ജയിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ വോട്ടിന്റെ ഘടന നോക്കുമ്പോൾ ഏകദേശം എല്ലാവരും ഒരുപോലെ തന്നെയാണ്. തിരുവനന്തപുരത്ത് സെൻട്രലിലൊക്കെ നമുക്ക് കിട്ടിയ വോട്ടിൻ്റെ ഇതിനടുത്തുള്ള വോട്ട് തന്നെയാണ്. അവിടെയും ഒന്നോ രണ്ടോ സീറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എത്രയാണെന്ന് എനിക്കറിയത്തില്ല കൃത്യമായി. എത്ര കിട്ടി വട്ടിയൂർക്കാവിൽ എത്ര സീറ്റ് കിട്ടി, അല്ലെങ്കിൽ അതുപോലുള്ള ബാക്കി കോവളത്ത് എത്ര സീറ്റ് കിട്ടി. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ ഒരു കാരണമാക്കി അത് കാണേണ്ട, അതല്ലെങ്കിൽ ആ എക്സ്ക്യൂസ് വെച്ച് ഇതിനെ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു കാര്യം കൂടി, തിരുവനന്തപുരം സെൻട്രൽ അങ്ങ് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, കോൺഗ്രസിന് വലിയ വേരോട്ടമില്ലെങ്കിൽ അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ തോറ്റ് പോകുന്നൊരു സന്ദർഭം, വളരെ പിന്നോക്കം പോകുന്ന ആ മണ്ഡലത്തിൽ വി എസ് ശിവകുമാർ നിന്നാൽ വളരെ ഈസിയായി വിജയിക്കുന്നുണ്ട്. ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് രാഷ്ട്രീയം അവിടെ ഉണ്ട്, പക്ഷേ നിയമത്ത് അതിന് അനുവദിക്കാത്തൊരു സാഹചര്യമുള്ളത് പോലെ. അല്ല, അങ്ങനെയൊന്നുമല്ല. ശിവകുമാർ അവിടുത്തെ എം എൽ എ ആണ്, അവിടെ കാര്യമായ പ്രവർത്തനങ്ങൾ ശിവകുമാർ, പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് ഈ പാർട്ടിയിലുള്ള കാര്യങ്ങളാണ്. ശിവകുമാറിനെ കുറിച്ച് എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമല്ല. ശിവകുമാറിൻ്റെ ജോലികളെല്ലാം ആ മണ്ഡലത്തിൽ കൃത്യമായിട്ട് ചെയ്തു. അല്ല, ബി ജെ പി ജയിക്കുന്ന വാർഡ് ഇലക്ഷനുകളിൽ പക്ഷേ കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കാൻ നിൽക്കുമ്പോൾ കോൺഗ്രസിന് അനുകൂലമാണ്, അതെന്തുകൊണ്ടായിരിക്കും? അല്ല, അത് ഒരു അതിനൊരു പ്രത്യേകതയുണ്ട്. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകൾ ഒരിക്കലും അസംബ്ലിയിലും പാർലമെന്റിലും നമുക്ക് കണക്ക് കിട്ടാൻ പറ്റത്തില്ല. അത് രണ്ടും രണ്ട് രീതിയിലുള്ളതാണ്. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വാർഡുകളിൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ചും അവിടുത്തെ നാട്ടുകാരോടൊപ്പം നിൽക്കുകയും അവരുടെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുകയും അവർക്ക് വേണ്ടി, നമുക്കറിയാമല്ലോ പണ്ട് മുതൽ അങ്ങനെ ഒരു ഒരു രീതിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ആയിരിക്കും പരിഗണിക്കുന്നത്. അപ്പോൾ അവിടെ ഒന്നിൽ കൂടുതൽ ആൾക്കാർ വരും സ്ഥാനാർത്ഥികളായിട്ട്, അങ്ങനെയുള്ളവർ. അവർ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസവും വഴക്കുമൊക്കെ ഉണ്ടാവും. അതാണ് മിക്കവാറും അവിടെ എല്ലാ സ്ഥലത്തും പരാജയപ്പെടാനുണ്ടാകുന്ന കാരണം. ഇപ്പോൾ നിയമം തന്നെ ഞങ്ങൾക്കറിയാം, ഒരാൾ സ്ഥാനാർത്ഥിയാക്കാൻ, ഒരാളല്ലേ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റത്തുള്ളൂ ഒരു വാർഡിൽ. അപ്പോൾ രണ്ട് മൂന്ന് പേര് വരും. അപ്പോൾ ഈ വരുന്നവരെല്ലാം ഈ മത്സരിക്കുന്ന ആളിന് എതിരാവും, ശത്രുവാകും. അങ്ങനെയാണ് പല സ്ഥലത്തും ഇവിടെ പരാജയം സംഭവിച്ചത്. ഇക്കുറി ഇപ്പോൾ അങ്ങ് കോൺഗ്രസിൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുന്നു, പ്രഖ്യാപനം നടത്തി. പുനഃപരിശോധിക്കാനായിട്ടുള്ള താല്പര്യമുണ്ടോ? ഒരിക്കലും, ഞാൻ കഴിഞ്ഞ തവണ അത് പുനഃപരിശോധിക്കേണ്ട ഒരു സാഹചര്യം വന്നിരുന്നു. അതെ, തീർച്ചയായിട്ടും. അപ്പം ഇത്തവണ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു സമ്മർദ്ദ തന്ത്രത്തിന് വേണ്ടിയിട്ടല്ല, ഞാൻ ആലോചിച്ച് എടുക്കുന്ന ഒരു തീരുമാനമാണ്. അതൊന്ന് ഞാൻ പിന്മാറും എന്ന് ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടില്ല, ഇന്നും ആ നിലപാടിൽ തന്നെയാണ്. നേതാക്കന്മാർ പറയുന്നത് ബി ജെ പിയിലേക്കുള്ള ഓഫർ മുൻനിർത്തിയാണ് ഈ പടിയിറക്കമെന്ന് പറയപ്പെടുന്നത്. എങ്കിൽ എനിക്ക് നേരത്തെ പോകാമായിരുന്നല്ലോ, നല്ല ഓഫർ ആയിരുന്നല്ലോ നേരത്തെ. ഞാൻ അന്ന് അത് പോയില്ലല്ലോ, ഞാൻ വീണ്ടും പാർട്ടിയിൽ തന്നെയല്ലേ നിന്ന്. അപ്പം അതുകൊണ്ട് ആ പറയുന്നല്ലോന്നും ഒരു അർത്ഥമല്ല. അത് അവരിപ്പോൾ ഇനി അവർക്ക് ഇഷ്ടമുള്ളത് എന്തും പറയും. അവർ പറഞ്ഞില്ലെങ്കിൽ വേറെ ആരെയും കൊണ്ട് പറയിപ്പിക്കും. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, നമുക്കതൊന്നും തടുക്കാനൊക്കത്തില്ല. ഇത്തരത്തിലുള്ള തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്, അതായത് അർഹതപ്പെട്ട പലരെയും അവഗണിച്ചുകൊണ്ട് നേതൃത്വം മുന്നോട്ട് പോകുന്നത് വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഏത് തരത്തിലായിരിക്കും ബാധിക്കാൻ പോകും? അല്ല, ഇപ്പം ഞാൻ അതിൽ നിന്ന് രാജിവെച്ചു, അതിനായിട്ട് ബന്ധപ്പെട്ടില്ല, ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അതൊക്കെ പൊതു നിരീക്ഷകരുണ്ട്, രാഷ്ട്രീയ നിരീക്ഷകർ, അവർ മറുപടി പറഞ്ഞു. എന്നിരുന്നാലും പുറത്തേക്ക് പോകുമ്പോൾ വ്യക്തിപരമായ ഒരു അഭിപ്രായം ഒന്നുമില്ല, എല്ലാവരോടും നല്ല സ്നേഹവും സന്തോഷവുമായിട്ടാണ് പോകുന്നത്. എനിക്ക് യാതൊരു സങ്കടമോ അതൃപ്തിയോ ഒന്നുമില്ല. മടങ്ങി വരവുണ്ടാവില്ല? ഒരിക്കലുമില്ല. നിയമമണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇക്കുറി അപ്പോൾ കോൺഗ്രസിന് അടിതെറ്റുമെന്നുള്ള കാര്യം അങ്ങിപ്പോ പറഞ്ഞു വെക്കുന്നു. ഞാനത് പറഞ്ഞില്ലല്ലോ അടിതെറ്റുമെന്ന്. ഞാൻ അല്ല, അങ്ങ് ഉണ്ടാക്കി വെച്ച പ്രവർത്തനങ്ങളെല്ലാം ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഞാനായിട്ട് ഇല്ലാതാക്കത്തില്ല. ഞാനൊരിക്കലും അങ്ങനെയുള്ള ഒരു വ്യക്തി. അങ്ങ് പിൻവാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് ആ പ്രവർത്തനങ്ങൾ, അത് പ്രവർത്തകരുടെ മനസ്സാണ്, അവർക്ക് എന്ത് വേണമെന്നുള്ളത് അവർ തീരുമാനിക്കും. പാർട്ടി എന്നുള്ള വികാരമുള്ളവർ അതിലുണ്ടാവും, ഉറച്ചു നിൽക്കും, അല്ലാത്തവർ പിന്മാറും, അത്രേ ഉള്ളൂ. മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ ഒട്ടങ്ങാനം പോകുന്നത് സംബന്ധിച്ച് ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു, 12-ാം തീയതിക്ക് ശേഷം എന്റെ തീരുമാനം അറിയിക്കും. ഇപ്പോൾ അപ്പോ ഉറച്ചു നിൽക്കുകയാണ് ഈ തീരുമാനം പുനഃപരിശോധിക്കത്തില്ല? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും 100%. അത്രത്തോളം ഈ രാഷ്ട്രീയം വെറുത്തിട്ടുണ്ട് എന്ന് പറയും? ഒരിക്കലും രാഷ്ട്രീയം ഞാൻ വെറുത്തിട്ടില്ല. കോൺഗ്രസ് രാഷ്ട്രീയം ജനങ്ങളെയും വെറുത്തിട്ടില്ല. ആ തീരുമാനം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ വെയിറ്റ് ചെയ്യുക, 12-ാം തീയതിക്ക് ശേഷം ഞാൻ എന്റെ തീരുമാനം അറിയിക്കും. പുതിയ പാർട്ടിയാണോ അതോ പഴയത്? അതൊന്നും ഇപ്പൊ തീരുമാനം എടുത്തിട്ടില്ല. അതെ, അദ്ദേഹം പറയാതെ പറയുന്ന ഒരു വാചകമുണ്ട്, ചില അതൃപ്തികൾ അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട്, അതിൽ വളരെ നീരസം തോന്നിയതിനു ശേഷം മാത്രമാണ് പടിയിറക്കം, ഇനി ഒരു തിരിച്ചുപോക്കില്ല എന്നും വിജയൻ തോമസ് പറഞ്ഞു വെക്കുന്നു. നന്ദി.